ഇന്നത്തെ റെസിപ്പി സേമിയ പായസമാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും ആയിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. സേമിയ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തേക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും ചേർത്ത് കൊടുക്കുക. സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക.